ഇനി നമ്മൾ വയനാട്ടിലേക്കാണ്. അവിടെ നിന്ന് ഇന്നൊരു ദാരുണമായ വാർത്തയാണ് വന്നത്. അവിടെ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകൻ മരിച്ചു. പുതുശ്ശേരി വെള്ളാരംകുന്ന് സ്വദേശി തോമസ് എന്ന സാലുവാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് തോമസിനെ കടുവ ആക്രമിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനിടെ ഹൃദയസ്തംഭനമുണ്ടായാണ് മരണം. വയനാട് നിന്ന് എം കമലുണ്ട്. കമൽ, കഴിഞ്ഞ കുറച്ചു കാലമായി ഈ വയനാട് അതിർത്തിയിൽ പ്രത്യേകിച്ച് ഈ വന്യമൃഗ മനുഷ്യരുമായുള്ള ഒരു സംഘർഷം, അതിന്റെ വാർത്തകൾ വരുന്നുണ്ട്. അത് കാട്ടാനയാകട്ടെ, കടുവയാകട്ടെ, പുലിയാകട്ടെ, ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ സംഭവം അത് കുറച്ചുകൂടി ആശങ്കയുണ്ടാക്കുന്നത്, കാരണം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജനവാസ മേഖലയാണ് ഇവിടെ. ഈ രീതിയിൽ ഇതിനു മുൻപ് കടുവയുടെ സാന്നിധ്യമൊന്നും കണ്ടെത്തിയിട്ടില്ല. ആര്യ, അത് തന്നെയാണ് ഈ സംഭവത്തിൻ്റെ ഒരു പ്രത്യേകത, എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഇവിടെ അങ്ങനെ ഒരു വന്യജീവി ശല്യം ഉള്ള മേഖലയല്ല. വനത്തിൽ നിന്ന് 10-12 കിലോമീറ്ററെങ്കിലും ദൂരെ, അതും വന്യജീവി സങ്കേതമൊന്നുമല്ല, റിസർവ് ഫോറസ്റ്റിൽ നിന്ന് തന്നെ 10-12 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കൃഷിയിടം. അവിടെ വന്യജീവി എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഇറങ്ങുന്ന കാട്ടുപന്നി അല്ലാതെ മറ്റൊരു വന്യജീവിയും ഇറങ്ങാത്ത ഒരു നാട്. അവിടെയാണ് ഇത്തരത്തിൽ കടുവ ഇറങ്ങുന്നു. രാവിലെ തൊഴിലുറപ്പിന് പോയ ജോലിക്കാർ കടുവയെ കണ്ട് ഭയപ്പെടുന്നു. അത് കഴിഞ്ഞ് പശുവിന് പുല്ലുവെട്ടാൻ പോയ ഒരു സ്ത്രീ കടുവയെ കണ്ട് പേടിക്കുന്നു. അങ്ങനെയാണ് നാട്ടുകാർ വനംവകുപ്പിനെയൊക്കെ വിവരമറിയിച്ച് അവരോടൊപ്പം നാട്ടുകാരും പുറത്തിറങ്ങി നോക്കുന്നത്. ഇത് എവിടെയാണ് കടുവയുള്ളതെന്നൊക്കെ നോക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഈ തോമസ് എന്ന വ്യക്തിയെ കടുവ ആക്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലിൽ, തുടയിലൊക്കെയാണ് ഗുരുതരമായി പരിക്കേറ്റത്. കടുവ കടിച്ച് കുടയുകയായിരുന്നു. അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ മാനന്തവാടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോടേക്ക് റെഫർ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായി. അവിടെ നിന്ന് വിദഗ്ധ ചികിത്സ ലഭിച്ചില്ല എന്ന പരാതിയും പ്രദേശവാസികൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഉണ്ട്. എന്തായാലും കോഴിക്കോടേക്ക് റെഫർ ചെയ്തു. പക്ഷേ വഴിയിൽ വെച്ച്, കൽപ്പറ്റയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ നില വഷളായി. അങ്ങനെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോഴും അവിടെ നിന്നും വീണ്ടും അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടായി. അവിടെ ആംബുലൻസ്, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് വൈകി എന്നൊക്കെ പരാതി പറയുന്നു. എന്തായാലും കോഴിക്കോടേക്കുള്ള കൊണ്ടുപോകാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇല്ലെന്ന് മനസ്സിലായതോടെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ വെച്ചാണ് വൈകിട്ടോടെ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ഒരുപാട് രക്തം വാർന്നു പോയതായൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിരുന്ന ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ട്. ഈ വനാതിർത്തിയിൽ മാത്രമാണ് കണ്ടുവന്നിരുന്നത്, ഇപ്പോൾ അങ്ങനെയല്ല, കാടിറങ്ങി നാട്ടിലേക്ക് നഗരത്തിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ്. എന്തായാലും വലിയ ആശങ്കയിലാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ ഇപ്പോൾ. ശരി കമൽ.